ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രഷർ കുക്കറിനെ സംബന്ധിച്ചാണെന്ന് എല്ലാ പേർക്കും മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് വലിയ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്നത്? അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളായ നമുക്ക് എങ്ങനെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കാനിടയാകുന്ന സാഹചര്യം ഒഴിവാക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. എല്ലാ കുക്കറിൻ്റെ ലിഡിലും ഇതുപോലെ രണ്ട് ഭാഗം കാണാം. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേനും ആ ബ്ലാക്ക് കളറിലുള്ള ഭാഗത്തൂടെയാണ് എപ്പോഴും എയർ വന്ന് വിസിൽ ഉണ്ടാകുന്നത്. ഇനിയൊന്ന് സേഫ്റ്റി വാൽവാണ്. ഹൈ പ്രഷറിൽ പെട്ടെന്ന് ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുക്കർ ഉപയോഗിക്കുന്നത്. കുക്കറിനുള്ളിൽ പ്രഷർ ആകുമ്പോഴത്തേക്ക് വിസിലിൻ്റെ ഭാഗം ഓപ്പണായി എയർ പുറത്തു പോകും. ചില സന്ദർഭങ്ങളിൽ ഇത് ബ്ലോക്ക് ആവും. അങ്ങനെ വരുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് എയർ പുറത്ത് പോകാതെ വരും. അപ്പോൾ നമ്മുടെ ഈ സേഫ്റ്റി വാൽവ് ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പണായി എയർ പുറത്ത് പോവുകയും പൊട്ടിത്തെറിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കുക്കറിനെ സംരക്ഷിക്കുകയും ചെയ്യും. ചില ടൈമിൽ നമ്മുടെ വിസിൽ വയ്ക്കുന്ന ആ ഭാഗവും ഈ വാൽവും ബ്ലോക്ക് ആവും. നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണം തന്നെയായിരിക്കും ചിലപ്പോൾ അതിന് ഒരു റീസൺ ആകുന്നത്. ഈ ബ്ലോക്ക് ആവുന്ന ടൈമിൽ ഇതിനകത്ത് ഹൈ പ്രഷറായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ എയർ പുറത്തു പോകാൻ പറ്റാതെ വരികയും മർദ്ദം കൂടി കുക്കർ പൊട്ടിത്തെറിക്കാനും ഇടയാകുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തടയാം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. വിസിൽ വരുന്നതിന് വേണ്ടി പൈപ്പ് രൂപത്തിലാണിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്തെങ്കിലും ഭക്ഷണം കയറിയിരുന്ന് ഇത് ബ്ലോക്ക് ആവും. അതാണ് നമ്മുടെ സേഫ്റ്റി വാൽവ്. നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ വാൽവിൽ ബ്ലോക്കൊന്നും ഇല്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വിസിലൊന്ന് ഊരിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ ലിഡിനകത്ത് വെള്ളം ഒഴിക്കണം. അപ്പോഴത്തേക്ക് വെള്ളം വിസിൽ വരുന്ന ആ ഹോളിലൂടെ ഇങ്ങനെ സ്മൂത്തായിട്ട് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ കുക്കറിൻ്റെ ലിഡിൽ ഒന്നും ബ്ലോക്ക് ആയിട്ടില്ല എന്ന്. ഒരു പക്ഷേ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് വെള്ളം ഒന്നുകിൽ വരാതിരിക്കാം, അതുമല്ലെങ്കിൽ ഡ്രോപ്പ് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ ബ്ലോക്ക് ഉണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ നീഡിലോ അതുമല്ലെങ്കിൽ പിന്നോ കൂർത്ത എന്തെങ്കിലും വെച്ചിട്ട് ഇതിന് നമ്മുടെ ഉൾഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതുപോലെ കാണാം ആ വിസിലിൻ്റെ മറു സൈഡിൽ ഹോളുകളുണ്ട്. ആ ഹോളുകളാണ് ഇനി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മുടെ വാൽവ് ഇരിക്കുന്നതിൻ്റെ പുറംഭാഗവും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കുക്കറിൻ്റെ വിസിൽ ഊരിയെടുത്ത് വെച്ചേക്കാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിസിൽ ബ്ലോക്കൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ ഓരോ ഹോളിലൂടെ നോക്കുമ്പോഴും അതിന് ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ക്ലീനായിട്ട് കാണാൻ കഴിയും. അങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഇതിനകത്ത് ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. കൂടാതെ നമ്മുടെ വിസിൽ തിരിച്ചു പിടിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ ശക്തിയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും
ആ വിസിലിലെ എല്ലാ ഹോളിൽ കൂടിയും വെള്ളം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വെള്ളം പോകുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിനുള്ളിൽ എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന്. അരി പോലുള്ള ധാന്യങ്ങളാണ് നമ്മൾ കുക്ക് ചെയ്യാൻ കുക്കർ എടുക്കുന്നത് എങ്കിൽ ഏറ്റവും ഉചിതം വലിയ കുക്കർ ഉപയോഗിക്കുന്നതാവും. വലിയ കുക്കർ എന്ന് പറയുമ്പോൾ ആഹാരം പാകം ചെയ്യാനെടുക്കുന്ന വസ്തു കുക്കറിൻ്റെ കാൽ ഭാഗമേ ഉണ്ടാകാൻ പാടുള്ളൂ. അരി പരിപ്പ് തുടങ്ങിയ ധാന്യങ്ങൾ പാകം ചെയ്യുമ്പോൾ ധാരാളം ചെറു കണികകൾ പുറത്തേക്ക് പോകുന്ന വിസിലിനൊപ്പം വരാൻ ഇടയുണ്ട്. കാൽ ഭാഗമാണ് നമ്മളത് പാകം ചെയ്യാനെടുക്കുന്ന വസ്തു ഉള്ളതെങ്കിൽ കണികകൾ കുക്കറിനുള്ളിൽ ഏകദേശം അരഭാഗത്തോളം മാത്രമേ എത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ചെറു കണികകൾ വിസിലിനുള്ളിലേക്ക് കടക്കുകയും ഇത് ബ്ലോക്കാവാൻ ഇടയാകുകയും ചെയ്യുന്നു. മർദ്ദം കുക്കറിനുള്ളിൽ കൂടുകയും പുറത്തേക്ക് പോകാൻ പറ്റാതാവുകയും ചെയ്യുമ്പോൾ കുക്കർ പൊട്ടിത്തെറിക്കാൻ ഇടയാകുന്നു. വിസിലിനായി അടുത്തുള്ള വാൽവ് ക്ലീൻ ആയിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപയോഗമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ടിപ്സുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.